എല്ലാവർക്കും നമസ്കാരം. എന്നിൻ്റെ വിശേഷം, കാനഡ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ കാറ്റഗറി സ്പെസിഫിക് ഡ്രോ നടന്നിരിക്കുകയാണ്. ഇതുവരേക്കും എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ ആളുകളെ സെലക്ട് ചെയ്തിരുന്നത് CRS സ്കോർ എന്ന് പറയും, കോംപ്രഹെൻസീവ് റാങ്കിങ് സ്കോറിൻ്റെ ബേസിസിൽ മാത്രമായിരുന്നു. ഇനി മുതൽ കാനഡയുടെ ലേബർ ഷോർട്ടേജ് തീർക്കുന്ന രീതിയിലുള്ള ഒക്യുപ്പേഷൻസിന് ഇനി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് PR ഇൻവിറ്റേഷൻസ് പോകുമെന്ന് ഗവൺമെൻറ് ഓഫ് കാനഡ അനൗൺസ് ചെയ്തിരുന്നു. അനൗൺസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഡ്രോ നടന്നിരിക്കുകയാണ്. 5 കാറ്റഗറി സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഇനി മുതൽ പ്രയോറിറ്റി പോകാനുള്ള ചാൻസ് ത്രൂ എക്സ്പ്രസ് എൻട്രി. ബാക്കിയുള്ളവർക്ക് ചാൻസ് ഇല്ലെന്നില്ല, ഇവർക്ക് പ്രയോറിറ്റി പോകും. ഏതൊക്കെയാണ് 5 ഒക്യുപ്പേഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്താണ് ഇതിന് റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷമോ അതിന് മുൻപോ ഫുൾ കോൺടെക്സ്റ്റ് മനസ്സിലാവാനായിട്ട് ആ വീഡിയോ കാണുന്ന നന്നായിരിക്കും. എന്തായാലും ആദ്യത്തെ കാറ്റഗറി സ്പെസിഫിക് ഡ്രോ നടന്നിരിക്കുകയാണ്. 500 ഇൻവിറ്റേഷൻസ് ആണ് പോയിട്ടുള്ളത്, അതായത് 500 PR ഇൻവിറ്റേഷൻസ് ആണ് പോയിട്ടുള്ളത്. ഇത് പോയിരിക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. അതിൻ്റെ ഉള്ളിൽ ഡോക്ടർമാരുണ്ടാവും, നഴ്സുമാർ, മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ്, ഫിസിയോ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ ചില ചില ഒക്യുപ്പേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഹെൽത്ത് കെയർ കാനഡയിലെ ലേബർ ഷോർട്ടേജ് ഉള്ള ഒരു മേഖലയാണ്. PNP പ്രോഗ്രാംസ് ആണെങ്കിൽ കൂടിയും ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് PNP ഇൻവിറ്റേഷൻസും പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആൽബർട്ട ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു PNP സ്ട്രീം തുടങ്ങി. ബ്രിട്ടീഷ് കൊളംബിയ ആണെങ്കിലും PNP വഴി ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുമാതിരി ഒണ്ടാരിയോയിലാണെങ്കിലും PNP പ്രോഗ്രാമിന് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇൻവിറ്റേഷൻസ് കഴിഞ്ഞ ഡ്രോസിലൊക്കെ പോയിട്ടുണ്ട്. സോ ഹെൽത്ത് കെയർ ഹാസ് ബീൻ എ ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് ഷോർട്ടേജസ്. കുറേ വേക്കൻസീസ് ഉണ്ട്, 145,000-ന് അടുത്ത് വേക്കൻ പൊസിഷൻസ് ഉണ്ട് ഹെൽത്ത് കെയറിൽ. സോ ആ ലേബർ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് കാനഡ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഹെൽത്ത് കെയർ ഹാസ് ബീൻ എ പ്രയോറിറ്റി ആൻഡ് വിൽ ബി എ പ്രയോറിറ്റി ഇൻ ദ ഫ്യൂച്ചർ. ഇനി July 5 ഇനിയും ഒരു ഡ്രോ നടക്കാൻ പോകുന്നുണ്ട്. അതിന് 1500 ഇൻവിറ്റേഷൻസ് ആണ് പോകാൻ പോകുന്നത്. സ്റ്റെം ഒക്യുപ്പേഷൻസിൽ പെട്ടിട്ടുള്ളവർ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്ത്, സ്റ്റെം ഒക്യുപ്പേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതിൽ IT എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഈ July 5 നടക്കാൻ പോകുന്നുട്ടോ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, സ്റ്റെം വർക്കേഴ്സ്. ഇത് കൂടാതെ ട്രക്ക് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഒക്യുപ്പേഷൻസ് പെട്ടിട്ടുള്ളവർക്ക്, പിന്നെ ട്രേഡ് പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, വെൽഡേഴ്സ്, ഈ ബാക്ക്ഗ്രൗണ്ട്, എഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഫ്രഞ്ച് സംസാരിക്കുന്നവർ, അപ്പം ഇതൊക്കെയാണ് ഇനി കാറ്റഗറി സ്പെസിഫിക് ഡ്രോസിൽ പ്രയോറിറ്റൈസ്ഡ് ആകാനുള്ള ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ്ഡ് ചെയ്യാൻ പോകുന്ന ജോലി മേഖലകൾ. കാറ്റഗറി സ്പെസിഫിക് ഡ്രോ അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഡ്രോയിൽ ഇൻവിറ്റേഷൻസ് പോയത്, 500 ഇൻവിറ്റേഷൻസ് പോയത് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ്. കൺഗ്രാജുലേഷൻസ് ഇഫ് യു ഹാവ് റിസീവ് ദി ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ PR. 476 അതിന് മുകളിലോ സ്കോറുള്ളവർക്കാണ് ഇപ്രാവശ്യം ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അടുത്തുള്ള ഡ്രോസ് എങ്ങനെയാണെന്ന് കണ്ടറിയാം. ആദ്യത്തെ കാറ്റഗറി സ്പെസിഫിക് ഡ്രോ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിരുന്നത്. നത്തിങ് മച്ച് ഇൻ ദിസ് വീഡിയോ, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് അറിയിക്കണമെന്ന് മാത്രം. ഇനിയുള്ള ഡ്രോസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തില്ലെങ്കിലും ഒരു പോസ്റ്റ് ആയിട്ടെങ്കിലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജസിലൊക്കെ ഷെയർ ചെയ്യാം. ഫോളോ അസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഇഫ് യു വുഡ് ലൈക്ക് ടു സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ഈച്ച് ഓഫ് ദി ഡ്രോസ്. ഒപ്പം ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വരാനുള്ള പല പല വഴികളെ കുറിച്ചും കാനഡയിലെ ജീവിതത്തിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.